ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായവരുടെ ഹാജർ നില രേഖപ്പെടുത്തുന്ന സംവിധാനത്തിൽ പാളിച്ച എന്ന് പരാതി. മൊബൈൽ മോണിറ്ററിംഗ് സിസ്റ്റം ആപ്പ് ഉപയോഗിച്ചാണ് ഹാജർ രേഖപ്പെടുത്തുന്നത്. ജിയോ ടാഗ് ചെയ്ത സ്ഥലത്ത് തന്നെ ജോലി തുടങ്ങുമ്പോഴും ജോലി അവസാനിക്കുമ്പോഴും ഹാജർ രേഖപ്പെടുത്തുന്ന രീതിക്കെതിരെയാണ് വിമർശനം. എൻആർഇജിയെ മൊബൈൽ മോണിറ്ററിംഗ് സിസ്റ്റം അഥവാ NMMS ആപ്പ് ഉപയോഗിച്ചാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായവരുടെ ഹാജർ നില രേഖപ്പെടുത്തുന്നത്. കഴിഞ്ഞ മാർച്ച് മുതൽ നിലവിൽ വന്ന രീതിയനുസരിച്ച് തൊഴിലെടുക്കുന്ന പദ്ധതി പ്രദേശത്തിന്റെ ജിയോ ടാഗ് ചെയ്ത ഭാഗത്തിന് 10 മീറ്റർ ചുറ്റളവിൽ നിന്ന് വേണം ഹാജർ രേഖപ്പെടുത്താൻ. 2 കിലോമീറ്റർ വരെ അകലെയാകും തൊഴിൽ പ്രദേശം. ഹാജർ രേഖപ്പെടുത്തിയ ശേഷം ജോലി ചെയ്ത് വീണ്ടും ഇതേ ദൂരം മടങ്ങിയെത്തി വേണം മസ്റ്റർ പൂർത്തിയാക്കാൻ. ഇതാണ് തൊഴിലാളികളെ പ്രതിസന്ധിയിലാക്കുന്നത്. NMMS ആപ്പ് സാങ്കേതിക പ്രശ്നങ്ങളും തൊഴിലാളികൾ ചൂണ്ടിക്കാട്ടുന്നു. അതായത് സൈറ്റിൽ നിന്ന് ഈ ലൊക്കേഷനിൽ നിന്ന് മാത്രമേ നമുക്ക് സൈറ്റ് ഓപ്പൺ ആയി കിട്ടുള്ളൂ. അതിൽ എത്ര പേരുണ്ടെന്നോ എന്താണെന്നോ നമുക്ക് അറിയില്ല. അപ്പം നമ്മൾ പ്രസൻറ്റ് എടുക്കണം തന്നെ ഇവിടെ വന്നിട്ട് വേണം നോക്കിയിട്ട് വേണം, അല്ലെ ആളുകൾ തിരിച്ചു പോവുകയാണ്. പ്രായമായവർ, കാലുവേദന ഉള്ളവരും ഒരുപാട് പേരുണ്ട്. ഈ തങ്കച്ചിക്കൊക്കെ ഭയങ്കര എല്ല് തേയ്മാനൊക്കെ ആയിട്ട് മുട്ടുവേദന. അവർ അന്നന്നത്തെ അന്നത്തിനും മരുന്നിനും വേണ്ടി വരുന്നവരാണ്. അപ്പോൾ നടത്തം തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് തൊഴിൽ എടുക്കാൻ വേണ്ടിയിട്ട്. പലപ്പോഴും സോഫ്റ്റ്വെയർ പ്രശ്നങ്ങൾ മൂലം തൊഴിൽ ചെയ്തിട്ടും ഹാജർ രേഖപ്പെടുത്താൻ കഴിയാതെ വരുന്നതോടെ വേതനം മുടങ്ങിയ അനുഭവവും തൊഴിലാളികൾക്ക് ഉണ്ടാകുന്നുണ്ട്. പല പഞ്ചായത്തുകളും ഈ പ്രശ്നം ഇതിനകം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഈ വാർഡിൽ തന്നെ ഏകദേശം 100 ആളുകൾ കഴിഞ്ഞ പ്രാവശ്യം 100 പണി തികച്ച ആളുകളാണ്. ഇപ്രാവശ്യം ഈ ഇതിൽ NMMS അഥവാ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇവരെ കൂലി കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. പ്രശ്നപരിഹാരത്തിന് സർക്കാർ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ഉയരുന്ന ആവശ്യം. 24 വയനാട്.